ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ബി ജെ പി നീക്കങ്ങൾക്ക് തടയിടാൻ കോൺഗ്രസ്. കെ സുധാകരൻ അല്പസമയത്തിനകം തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തും. വരും ദിവസങ്ങളിൽ മറ്റു പുരോഹിതരെയും സുധാകരൻ കാണും. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ബി ജെ പിയുടെ അതേ നീക്കം തന്നെയാണോ കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്? എന്താണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ? അതായത് ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ബി ജെ പി അനുകൂല പരാമർശങ്ങളും ബി ജെ പി നേതാക്കളുടെ അരമന സന്ദർശനവും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ക്രൈസ്തവ സഭാ നേതാക്കളും പുരോഹിതരുമെല്ലാം ഈ ബി ജെ പി നേതാക്കളുടെ വീടുകളിലേക്ക് എത്തി വിഷു ചടങ്ങുകളിൽ പങ്കാളിയായതുമെല്ലാം കോൺഗ്രസിനെ ചെറുതായെന്നുമല്ല ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അങ്കലാപ്പ് എന്തായാലും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്, അത് മറികടക്കുകയാണ് ലക്ഷ്യം. അതിനായി ഇപ്പോൾ കെ സുധാകരൻ എന്തായാലും തലശ്ശേരി ബിഷപ്പിനെ കാണാനായി പോകുന്നു. മാർ ജോസഫ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ മാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ള മേലധ്യക്ഷൻ അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ആലഞ്ചേരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു പ്രസ്താവനയുണ്ട്, ബി ജെ പി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ക്രൈസ്തവർ കാര്യമായ പ്രശ്നങ്ങൾ നേരിടുന്നില്ല, സുരക്ഷിതരാണ് എന്നൊരു പരാമർശമുണ്ട്. അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കിയ വിഷയം തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഈ പറയുന്ന സഭാ സംവിധാനങ്ങളുമായി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മുന്നിട്ടിറങ്ങണമെന്ന നിർദ്ദേശം നേരത്തെ എഐ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ സുധാകരൻ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ വിഷയത്തിൽ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ പലവട്ടം ഇങ്ങനെ സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ല, അനങ്ങിയില്ല എന്നുള്ളതാണ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പറയുന്നത്. ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ക്രിസ്തീയ സംവിധാനം ഒരു കാലത്തും ബി ജെ പിയോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റത്തെ കോൺഗ്രസ് വലിയ ആശങ്കയോടെ കാണുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കെ മുരളീധരൻ്റെയൊക്കെ പ്രസ്താവന, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇത്തരം ആളുകളുമായി കൂടിക്കാഴ്ച നടത്തണം, കൂടിക്കാഴ്ച നടത്തി അവരുമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് ബിഷപ്പുമാരെയും കെ സുധാകരൻ കാണും. തീർച്ചയായും വിഷയത്തിൽ ബി ജെ പി നീക്കങ്ങൾക്ക് തടയിടാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുകയാണ്. അല്പസമയത്തിനകം കെ സുധാകരൻ തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തും. അമൽ തേനമ്പരമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.